നമസ്കാരം, ന്യൂസ് അറ്റ് വണ്ണിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ജയലളിതയുടെ ജാമ്യാപേക്ഷയിൽ കർണാടക ഹൈക്കോടതിയിൽ വാദം തുടരുന്നു. ജയലളിത നിയമം അനുസരിക്കുന്ന വ്യക്തിയെന്ന് രാംജഠ് മലാനി. ജാമ്യത്തിൽ വിട്ടാൽ കേസ് നടപടികളെ സ്വാധീനിക്കുമെന്ന് പ്രോസിക്യൂഷൻ. തരൂർ പ്രശ്നം നാളെ സംസ്ഥാനത്തെ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ചർച്ച ചെയ്യും. തീരുമാനം നാളെ തന്നെയെന്ന് രമേശ് ചെന്നിത്തല. ശശി തരൂരിനെ രൂക്ഷമായി വിമർശിച്ച് കോൺഗ്രസ് മുഖപത്രം. വിവാദത്തിൽ നിന്ന് തലയൂരാൻ ശ്രമിച്ച് ശശി തരൂർ. അന്വേഷണത്തിലിരിക്കുന്ന കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിനുള്ള മാർഗരേഖ അമിക്കസ് ക്യൂറി തയ്യാറാക്കുന്നു. ചോദ്യാവലി സംസ്ഥാനങ്ങൾക്ക് അയച്ചു. മറുപടിയുടെ അടിസ്ഥാനത്തിൽ അന്തിമ റിപ്പോർട്ട്. കൊച്ചി ഏകദിനത്തിൽ അജിൻക്യ രഹാനെ ഓപ്പണറാകും. ടോസ് നിർണായകമെന്ന് മഹേന്ദ്രസിംഗ് ധോണി. ഇന്ത്യ വെസ്റ്റിൻഡീസ് ഏകദിനം നാളെ. ഹോക്കി ടീം ഗോളി ശ്രീജേഷിന് KCAയുടെ ആദരം. ഏഷ്യാഡ് സംഘത്തിൽ തൂപ്പുകാരെ വരെ തിരികിക്കയറ്റുന്ന നടപടി വരും വർഷങ്ങളിൽ അനുവദിക്കില്ലെന്ന് സായ് ഡയറക്ടർ ജനറൽ. രാജ്യത്തിനുവേണ്ടി മത്സരിക്കാൻ താൽപ്പര്യമില്ലാത്തവർക്ക് അർജുനെയും ഖേൽരത്നയും നൽകുന്നതിനോട് യോജിപ്പില്ലെന്നും ജിജി തോംസൺ. മോദി സ്തുതിയുടെ പേരിൽ ശശി തരൂരിനെതിരെയുള്ള നടപടി നാളെ തീരുമാനിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. തരൂരിനെതിരെ കടുത്ത വിമർശനം ഉന്നയിച്ച് വീക്ഷണം മുഖപ്രസംഗം എഴുതിയപ്പോൾ നിലപാട് മയപ്പെടുത്തി. പുതിയ ട്വീറ്റുമായി ശശി തരൂരും രംഗത്ത് വന്നു. KPCC അധ്യക്ഷനും മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും കൂടിയാലോചന നടത്തിയായിരിക്കും ശശി തരൂരിനെതിരെയുള്ള നിലപാട് സ്വീകരിക്കുക. വിഷയം ഹൈക്കമാൻഡിന് മുന്നിലെത്തിക്കാനാണ് KPCCയുടെ തീരുമാനം. ശശി തരൂർ നേരത്തെയും ഇത്തരം നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും ഇനി ഇത് അംഗീകരിക്കാനാകില്ലെന്നുമാണ് നേതാക്കൾ പറയുന്നത്. BJPയുടെയും RSSന്റെയും അജണ്ട ഒരു കാരണവശാലും ഒരു കോൺഗ്രസ് നേതാവും അത് പ്രചരിപ്പിക്കാൻ പാടില്ലാത്തതാണ്. അത് അംഗീകരിക്കാൻ നമുക്ക് സാധ്യമല്ല. നരേന്ദ്രമോദിയെ പിന്തുണയ്ക്കുന്ന ഒരു രാഷ്ട്രീയം കേരളത്തിലെ ജനങ്ങൾക്ക് സ്വീകാര്യമല്ല. KPCC പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട്, പാർട്ടിയുടെ അഭിപ്രായം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ശശി തരൂരിനെ കണക്കിന് പരിഹസിച്ചാണ് വീക്ഷണ മുഖപ്രസംഗം എഴുതിയിരിക്കുന്നത്. ചില വിദേശകാര്യ പണ്ഡിതർ കുറെ കാലമായി മോദി സ്തുതിയുമായി കറങ്ങിയടക്കുകയാണ്. കോൺഗ്രസിന്റെ വറുതിക്കാലത്ത് മരുപ്പച്ച കാണുന്നവരെന്ന് കുറ്റപ്പെടുത്തിക്കൊണ്ട് എത്ര വലിയ പൊന്മരമായാലും പുരയ്ക്ക് മീതെ ചാഞ്ഞാൽ വെട്ടിമാറ്റണമെന്നാണ് മുഖപ്രസംഗം പറയുന്നത്. ഇതിനിടെ ശുചീകരണത്തിനൊപ്പം വർഗീയത പോലുള്ള വിഷയങ്ങളിലും നിലപാടുമാറ്റം വേണമെന്ന് പറഞ്ഞ് നരേന്ദ്രമോദി ഉപദേശിച്ച് ശശി തരൂർ വീണ്ടും ട്വീറ്റ് ചെയ്തു. വിഭാഗീയത, വിദ്വേഷം, മതഭ്രാന്ത് എന്നിവ ഉപേക്ഷിച്ച് ആത്മീയ ശുദ്ധി കൈവരിക്കണമെന്നാണ് തരൂരിന്റെ ഉപദേശം. എന്നാൽ മോദിയുടെ നിലപാടുകളെ തരൂർ തള്ളിപ്പറയുന്നില്ല. BJP നേതാവ് ഒ രാജഗോപാൽ തരൂരിനെ അനുകൂലിച്ച് രംഗത്തെത്തിയതും ശ്രദ്ധേയമായി. രാജ്യത്തിനെ സ്നേഹിക്കുന്ന, രാജ്യത്തിന്റെ താല്പര്യം, അതിന്റെ പുരോഗതിക്ക് പ്രാമുഖ്യം നൽകുന്ന ആർക്കും അതിനെ എതിർക്കാൻ സാധ്യമല്ല. പക്ഷെ നമ്മുടെ കേരളത്തിലെ കുറെ കോൺഗ്രസ്സുകാരെ അതിനെ വിമർശിക്കുന്നു. അന്വേഷണത്തിലിരിക്കുന്ന കേസുകൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിനുള്ള മാർഗരേഖ തയ്യാറാക്കാൻ സുപ്രീംകോടതി നിയോഗിച്ച അമിക്കസ് ക്യൂറി നടപടി തുടങ്ങി. ഇതിന്റെ ഭാഗമായി സംസ്ഥാന സർക്കാരുകൾക്ക് ചോദ്യാവലി കൈമാറി. കുറ്റപത്രം സമർപ്പിക്കുന്നതിന് മുമ്പ് കുറ്റം ആരോപിക്കപ്പെടുന്നവരുടെ ചിത്രങ്ങളോ ദൃശ്യങ്ങളോ മാധ്യമങ്ങളിൽ പ്രദർശിപ്പിക്കാമോ എന്നതുൾപ്പെടെ 10-ലധികം ചോദ്യങ്ങളാണ് അമിക്കസ് ക്യൂറി ചോദിച്ചിരിക്കുന്നത്. മഹാരാഷ്ട്രയിലെ ഒരു പോലീസ് ഏറ്റുമുട്ടൽ കേസിനെ കുറിച്ച് നടക്കുന്ന മാധ്യമ വിചാരണ തടയണമെന്ന് ആവശ്യപ്പെട്ട് PUCL നൽകിയ ഹർജിയിൽ സുപ്രീംകോടതി അമിക്കസ് ക്യൂറിയായി ഗോപാൽ ശങ്കർ നാരായണനെ നിയമിച്ചിരുന്നു. അന്വേഷണത്തിലിരിക്കുന്ന കേസുകൾ മാധ്യമങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നതിനെക്കുറിച്ച് മാർഗരേഖ തയ്യാറാക്കേണ്ടതുണ്ടോ എന്ന് പരിശോധിക്കുന്നതിൻ്റെ ഭാഗമായാണ് സംസ്ഥാന സർക്കാരുകൾക്ക് ചോദ്യാവലി അമിക്കസ് ക്യൂറി കൈമാറിയിരിക്കുന്നത്. അമിക്കസ് ക്യൂറി കൈമാറിയ ചോദ്യങ്ങൾ ഇവയാണ്. കുറ്റപത്രം സമർപ്പിക്കുന്നതിന് മുൻപ് കേസിനെക്കുറിച്ചുള്ള വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് കൈമാറാമോ? FIRലെ ഏതൊക്കെ വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് നൽകാം? FIRൽ പേര് ചേർത്തവരെക്കുറിച്ചുള്ള വിവരങ്ങൾ കുറ്റം തെളിയുന്നതിന് മുൻപ് മാധ്യമങ്ങളിൽ നൽകാമോ? കുറ്റക്കാരാണെന്ന് കണ്ടെത്തുന്നതിന് മുൻപ് ആരോപണം നേരിടുന്നവരുടെ ചിത്രങ്ങളോ ദൃശ്യങ്ങളോ പ്രദർശിപ്പിക്കാമോ? അന്വേഷണ ഉദ്യോഗസ്ഥരെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുവിടാമോ? മാധ്യമങ്ങളുമായി സംവദിക്കാനുള്ള പ്രത്യേക സെല്ലുകൾ ജില്ലാതലങ്ങളിൽ രൂപീകരിക്കേണ്ടതുണ്ടോ തുടങ്ങിയ ചോദ്യങ്ങളാണ് അമിക്കസ് ക്യൂറി സംസ്ഥാന സർക്കാരുകൾക്ക് നൽകിയിരിക്കുന്നത്. സംസ്ഥാന സർക്കാരുകൾ നൽകുന്ന മറുപടിയുടെ അടിസ്ഥാനത്തിൽ അമിക്കസ് ക്യൂറി റിപ്പോർട്ട് തയ്യാറാക്കി സുപ്രീംകോടതിയിൽ സമർപ്പിക്കും. ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി. കോഴിക്കോട്ട് തിയേറ്ററിലെ സെക്യൂരിറ്റി ജീവനക്കാരൻ ഷർട്ടിന്റെ കോളറിൽ പിടിച്ചു വലിച്ചപ്പോൾ പെട്ടെന്നുണ്ടായ പ്രകോപനത്തിൽ മർദ്ദിക്കുകയായിരുന്നുവെന്ന് പ്രതികളുടെ മൊഴി. രാവിലെ പോലീസ് കമ്മീഷണർ നടത്തിയ ചോദ്യം ചെയ്യലിലാണ് പ്രതികളായ സർജാസും അജ്മലും ഇത്തരത്തിൽ മൊഴി നൽകിയത്. ജീവനക്കാരനെ മർദ്ദിച്ച കേസിൽ CCTV ദൃശ്യങ്ങളുടെ സഹായത്തോടെ കൂടുതൽ പ്രതികളെ കണ്ടെത്താൻ പോലീസ് അന്വേഷണം ഊർജിതമാക്കി.
ആർ പി മാളിലെ വസ്ത്രവ്യാപാരിയും ഒന്നാം പ്രതിയുമായ സർജാസിന്റെ സുഹൃത്തിനും ഭാര്യയ്ക്കുമായാണ് സിനിമ ടിക്കറ്റ് ബുക്ക് ചെയ്തതെന്ന് പ്രതികൾ സിറ്റി പോലീസ് കമ്മീഷണർ എ വി ജോർജിന് മൊഴി നൽകി. 3 മണിക്കുള്ള ഷോയ്ക്ക് പകരം 12:30 ഷോയ്ക്കാണ് ടിക്കറ്റ് നൽകിയത്. ഉച്ചയ്ക്ക് 2:30 സുഹൃത്തും ഭാര്യയും സിനിമ കാണാൻ എത്തിയപ്പോഴാണ് ഇക്കാര്യം ശ്രദ്ധയിൽപ്പെട്ടത്. 3 മണിക്കുള്ള ഷോയ്ക്ക് വീണ്ടും ടിക്കറ്റ് എടുക്കണമെന്ന് ആവശ്യപ്പെട്ടതിനെ തുടർന്ന് തർക്കമുണ്ടായി. ഇതിനിടെ സെക്യൂരിറ്റി ജീവനക്കാരനായ സത്യപ്രകാശ് കോളറിൽ പിടിച്ച് വലിച്ചപ്പോൾ മുഖത്ത് ശക്തമായി ഇടിക്കുകയായിരുന്നുവെന്ന് അജ്മൽ മൊഴി നൽകി. ഇതിനുശേഷം 3 പ്രാവശ്യം സത്യപ്രകാശിനെ കഴുത്തിന് പിടിച്ച് ഭിത്തിയോട് ചേർത്ത് ഇടിച്ചതായി മാളിലെ ഒരു ജീവനക്കാരൻ മൊഴി നൽകിയിട്ടുണ്ട്. ഈ ഭാഗത്തുള്ള ക്യാമറ കേടായതിനാൽ ഈ ദൃശ്യം ക്യാമറയിൽ പതിഞ്ഞിട്ടില്ല. എന്നാൽ ഇതിനുശേഷം താഴെ വീണ സത്യപ്രകാശിനെ പ്രതികൾ നിലത്തിട്ട് ചവിട്ടുന്നത് ദൃശ്യങ്ങളിൽ കാണാം. ഈ ദൃശ്യങ്ങളുടെ സഹായത്തോടെ കൂടുതൽ പ്രതികൾക്കായി പോലീസ് തെരച്ചിൽ തുടങ്ങിയിട്ടുണ്ട്. എല്ലാ പ്രതികളെയും ഉടൻ അറസ്റ്റ് ചെയ്യണം എന്നാവശ്യപ്പെട്ട് സെക്യൂരിറ്റി ജീവനക്കാരുടെ സംഘടനകൾ ആർ പി മാളിലേക്ക് പ്രകടനം നടത്തി. പോലീസ് വേണ്ടത്ര ഗൗരവം കാണിക്കുന്നില്ല. പോലീസിന്റെ ഭാഗത്തുനിന്നും ഇതിൽ രാഷ്ട്രീയമായ ഇടപെടലുണ്ടോ എന്ന് ഞങ്ങൾ സംശയിക്കുന്നു. സത്യപ്രകാശിന്റെ മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തി. സുരക്ഷ കണക്കിലെടുത്ത് ആർ പി മാളിന് ഇന്നും അവധി നൽകിയിരിക്കുകയാണ്. ഏഷ്യാനെറ്റ് ന്യൂസ് കോഴിക്കോട്. നമോ വിചാർ മഞ്ചിൽ നിന്ന് സി പി ഐ എമ്മിലെത്തിയ എ അശോകനെ കതിരൂർ മനോജ് വധക്കേസിൽ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യുന്നു. ഡിവൈഎസ്പി സന്തോഷ്, ജോസി ചെറിയാൻ എന്നിവരുടെ നേതൃത്വത്തിൽ ക്രൈംബ്രാഞ്ച് ഓഫീസിലാണ് ചോദ്യം ചെയ്യൽ. ഫോൺ വിശദാംശങ്ങൾ പരിശോധിച്ചപ്പോൾ കിട്ടിയ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ചോദ്യം ചെയ്യുന്നതിനായി വിളിപ്പിച്ചതെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസം പ്രധാന പ്രതി വിക്രമനെ ചികിത്സിച്ച പയ്യന്നൂർ സഹകരണ ആശുപത്രിയിലെ ഡോക്ടർമാരെയും ജീവനക്കാരെയും ചോദ്യം ചെയ്തിരുന്നു. മാമലക്കണ്ടത്ത് വഴിതടഞ്ഞ സംഭവത്തിൽ ജോയ്സ് ജോർജ് എം പിക്കെതിരെ കേസെടുക്കേണ്ടെന്ന് മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ഇക്കാര്യം മുഖ്യമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും അറിയിച്ചിട്ടുണ്ട്. എം പിയുടെ മാനസിക നിലയിലാണ് മാറ്റം ഉണ്ടാകേണ്ടതെന്നും തിരുവഞ്ചൂർ കുമളിയിൽ പറഞ്ഞു. ഇതൊന്നും ഐ പി സി സി ആർ പി സി വ്യവസ്ഥയിലുള്ള ഒരു കാര്യത്തിലല്ലോ നമ്മൾ നിൽക്കുന്നത്. നമ്മൾ നിൽക്കുന്ന ഒരു യഥാർത്ഥം എനിക്ക് ആ കേസേ വേണ്ട. ഞാനത് നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞു. ആ കേസേ വേണ്ട. ഞാനത് മുഖ്യമന്ത്രിയോടും പറഞ്ഞിട്ടുണ്ട്, ആഭ്യന്തരമന്ത്രിയോടും പറഞ്ഞിട്ടുണ്ട്. കേസല്ല ഞാൻ എനിക്ക് എൻ്റെ ഇതിനകത്ത് ഉൾക്കൊള്ളണ്ട. ഞാൻ എനിക്ക് ആ കേസ് വേണ്ട. ഞാൻ ആ കേസ് വേണ്ട എന്നുള്ള അഭിപ്രായക്കാരനാണ്. കാരണം ഇതൊക്കെ പൊതുപ്രവർ. മഹാരാഷ്ട്രയും ഹരിയാനയും പിടിക്കാൻ പോരാട്ടം. ഐ ടി മേഖലയ്ക്ക് വൻ കുതിച്ചുചാട്ടത്തിന് സഹായകമാകുന്ന നടപടികളാണ് യുവാക്കൾ ഹരിയാനയിലെ പുതിയ സർക്കാരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. വികസനത്തിന് പ്രാധാന്യം നൽകുന്നവർക്ക് വോട്ടു ചെയ്യുമെന്ന് ഇവർ പറയുന്നു. ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. എന്നാൽ ഐ ടി മേഖലയിലെ യുവാക്കളുടെ സംസാരങ്ങളിലൊന്നും രാഷ്ട്രീയം കടന്നുവരുന്നതേയില്ല. തെരഞ്ഞെടുപ്പ് അടുത്തതിന്റെ ചൂടൊന്നും ഐ ടി ഹബ്ബായ ഗുഡ്ഗാവിൽ കാണാനില്ല. പോസ്റ്ററുകളില്ല, പ്രചാരണങ്ങളില്ല. ഉച്ചയൂണിനുള്ള ഇടവേളയിലും രാഷ്ട്രീയം സംസാരിക്കാൻ യുവാക്കൾക്ക് താല്പര്യവുമില്ല. ഐ ടി മേഖലയിൽ തൊഴിലവസരങ്ങൾ കുറയുന്നതിൽ കടുത്ത അസ്വസ്ഥരാണ് ഇവർ. So that is the first expectation. Second expectation is like infrastructure. The infrastructures are not up to the mark. There are a lot of roads has come in these days, but there are a lot of things we need to do it. Adisthana saugarya vikasanamilla, gadagatha kurukku, idinellam pariharam kaananam. Some rain comes and you actually see the condition of the road. These are really bad. ഗുഡ്ഗാവിൽ സ്ത്രീകൾക്ക് നേരെ വർദ്ധിച്ചു വരുന്ന അതിക്രമങ്ങളിൽ ഇവർക്ക് ആശങ്കയുണ്ട്. രാത്രി വൈകിയും ജോലി കഴിഞ്ഞു മടങ്ങുന്ന സ്ത്രീകളടക്കമുള്ള ജീവനക്കാരുടെ സുരക്ഷയ്ക്ക് അടിയന്തര നടപടി സ്വീകരിക്കണം. The transportation is not good here. No service provide, no facilities actually. വികസന സ്വപ്നങ്ങൾക്ക് ആര് കൂട്ടുനിൽക്കുന്നുവോ അവർക്കായിരിക്കും തങ്ങളുടെ വോട്ടെന്ന് യുവാക്കൾ പറയുന്നു. ഹരിയാനയിൽ നിന്നും ക്യാമറമാൻ രാകേഷ് തിരുമലയ്ക്കൊപ്പം പ്രിയ ഇളവള്ളി മഠം, ഏഷ്യാനെറ്റ്. കൊച്ചി ഏകദിനത്തിൽ ടോസ് നിർണായകമാകുമെന്ന് ഇന്ത്യൻ ക്യാപ്റ്റൻ ധോണി. അജിൻക്യ രഹാനെ നാളെ ഓപ്പണറാകുമെന്നും ധോണി കൊച്ചിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഐ പേഴ്സണലി ഫീൽ, യു നോ, അജിൻക്യ ഈസ് വെരി വെൽ സൂട്ടഡ് ടു ഡു ദ ഓപ്പണിംഗ് ജോബ്. യു നോ, ഈവൻ ഇൻ ഐ പി എൽ ഹി ഓപ്പൻസ് ആൻഡ് ഹി പ്ലേസ് ഓൺ ദ മോസ്റ്റ് ഡിഫിക്കൽട്ട് വിക്കറ്റ്. യു നോ, ആർ ആർ ദേ പ്ലേ ഓൺ എ വിക്കറ്റ് ദാറ്റ്സ് ലൈവ്ലി, ഇറ്റ് ഹാസ് എ ബിറ്റ് ഓഫ് പേസ് ആൻഡ് ബൗൻസ് ആൻഡ് ഇറ്റ് സ്വിംഗ്സ് എ ബിറ്റ് ആൻഡ് യെറ്റ് ഹി ഹാസ് ബീൻ വെരി കൺസിസ്റ്റന്റ് വിത്ത് ദം. സോ ഐ പേഴ്സണലി ഫീൽ, യു നോ, ഹി ഷുഡ് ടേക്ക് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് of being the opener. Now we are practicing in the morning. We have asked him to see whether there is dew or not, and what we have seen is, you know, whenever there is dew, toss becomes quite vital, especially, you know, 2:30 start means the first innings, when you are bowling or when they are bowling and there is not much dew,
So the spinners can bowl a bit freely, you know, they'll get some purchase of the wicket. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് ഏകദിന മത്സരത്തിനായി കൊച്ചി ഒരുങ്ങി. മത്സരത്തിന് മുന്നോടിയായി ഇന്ത്യൻ താരങ്ങൾ കലൂർ രാജ്യാന്തര സ്റ്റേഡിയത്തിൽ പരിശീലനം നടത്തി. ജോബി ജോർജ് ചേരുന്നു. രാവിലെ 10 മണിയോടുകൂടി കലൂർ സ്റ്റേഡിയത്തിലെത്തിയ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം നെറ്റ്സ് പരിശീലനം അവസാനിപ്പിച്ചിട്ടുണ്ട്. ബാറ്റിംഗ് ഓർഡർ സൂചിപ്പിക്കുന്നത് പോലെ ശിഖർ ധവനും അതോടൊപ്പം തന്നെ അജിങ്ക്യ രഹാനെയും തന്നെയാണ് ഇന്ത്യക്ക് വേണ്ടി ആദ്യം ബാറ്റ് ചെയ്യാൻ ഇന്നെത്തിയത്. ഏറ്റവും ശ്രദ്ധേയമായത് വിരാട് കോഹ്ലി ഏറെ സമയം ബാറ്റിങ്ങിൽ ചെലവഴിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിന് മാത്രമായി സഞ്ജയ് ബംഗാർ കുറേയധികം സമയം പന്തെറിഞ്ഞു കൊടുക്കുന്നത് കാണാമായിരുന്നു. അതോടൊപ്പം തന്നെ ഡങ്കൻ ഫ്ലെച്ചറോടും ഏറെ സമയം വിരാട് കോഹ്ലി സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇംഗ്ലണ്ടിലെ മോശം പ്രകടനത്തിന് ശേഷം ഫോം വീണ്ടെടുക്കുകയും അതോടൊപ്പം തന്നെ മികച്ച ഫോമിൽ ഓസ്ട്രേലിയയിലേക്ക് പോവുകയും ചെയ്യേണ്ടത് വിരാട് കോഹ്ലിക്ക് വളരെയേറെ അനിവാര്യമാണ്. അത് തീർച്ചയായും അതിനുള്ളൊരു താല്പര്യം അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ പരിശീലനത്തിൽ വളരെയേറെ പ്രകടമായിരുന്നു. ഉച്ചയ്ക്ക് ശേഷമാണ് വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ് ടീമിൻ്റെ പരിശീലനം ആരംഭിക്കുന്നത്. അവർ അല്പസമയത്തിനകം എത്തിച്ചേരും. മത്സരത്തിനോട് ഇന്ന് രാവിലെ മഴയൊന്നും പെയ്യാതിരുന്നത് കൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയുണ്ട്. മത്സരത്തിന് മഴ തടസ്സപ്പെടുത്തില്ല എന്ന വലിയ പ്രതീക്ഷ തന്നെയാണ് കെ സി ഐക്ക് ഉള്ളത്. ഉച്ചയ്ക്ക് ശേഷം വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ് ടീമിൻ്റെ പരിശീലനവും ഉണ്ടാകും. സുലൈമാൻ ബെൻ വിൻഡീസ് നിരയിൽ നാളെ ഉണ്ടാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും വളരെ മികച്ച ഒരു മത്സരത്തിനായി കെ സി ഐയുടെ എല്ലാ തയ്യാറെടുപ്പുകളും പുരോഗമിക്കുകയാണ്. നാളെ 2:30 തന്നെ മത്സരം തുടങ്ങാനാകും. 100 ഓവറുള്ള ഒരു മത്സരം തന്നെ പൂർത്തിയാക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഏവരും. ജോമിയുടെ റിപ്പോർട്ടാണ് ഇപ്പോൾ കണ്ടത്. ഏഷ്യൻ ഗെയിംസ് ഹോക്കിയിൽ സ്വർണം നേടിയ ഇന്ത്യൻ ടീം വൈസ് ക്യാപ്റ്റനും ഗോളിയുമായ പി ആർ ശ്രീജേഷിനെ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ അനുമോദിച്ചു. എം എസ് ധോണി ശ്രീജേഷിന് ഉപഹാരം കൈമാറി. ധോണിയുടെ വാർത്താസമ്മേളനത്തിനിടെയാണ് ശ്രീജേഷിനെ അനുമോദിച്ചത്. വാർത്തകൾ തുടരുന്നു. നടൻ മോഹൻലാലിൻ്റെ വെബ്സൈറ്റ് അരമണിക്കൂറോളം ഹാക്ക് ചെയ്തു. പാകിസ്ഥാൻ കേന്ദ്രീകരിച്ചുള്ള ഹാക്കർമാരാണ് പിന്നിലെന്നാണ് സൂചന. കശ്മീരിനെ സ്വതന്ത്രമാക്കണമെന്നാവശ്യപ്പെട്ടുള്ള സന്ദേശം സൈറ്റിൻ്റെ ഹോം പേജിൽ ദൃശ്യമായിരുന്നു. പാകിസ്ഥാൻ ദേശീയ പതാക സൈറ്റിൽ പ്രദർശിപ്പിച്ചിരുന്നു. ദ കംപ്ലീറ്റ് ആക്ടർ എന്ന മോഹൻലാൽ സൈറ്റായിരുന്നു ഹാക്ക് ചെയ്തത്. 11:30 സൈറ്റ് വീണ്ടും പ്രവർത്തനം തുടങ്ങി. കേന്ദ്രമന്ത്രിസഭയിലെ സമ്പന്നൻ പ്രതിരോധ മന്ത്രി അരുൺ ജെയ്റ്റ്ലി എന്ന് കേന്ദ്ര സർക്കാർ പുറത്തുവിട്ട കണക്കുകൾ വ്യക്തമാക്കുന്നു. 72,10,00,000 രൂപയാണ് അരുൺ ജെയ്റ്റ്ലിയുടെ ആസ്തി. അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആസ്തി 40,00,000 രൂപ കുറഞ്ഞു. 22 ക്യാബിനറ്റ് മന്ത്രിമാരിൽ മോദി ഉൾപ്പെടെ 17 പേർ കോടിപതിമാരാണ്. ഇനി ചുറ്റുവട്ടവുമായി പ്രകുലാണ്.